السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പരമാവധി ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളും സത്യവിശ്വാസികളുമായി ജീവിച്ചു മരിച്ചു പോകാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകനെ സ്നേഹിക്കണമെന്നും അത് ഈമാനിൻ്റെ ഭാഗമാണെന്നും പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാളെ മുസ്ലിമാണെന്നോ മുഅ്മിനാണെന്നോ പറയാൻ പറ്റില്ലെന്നുമാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്നത് ഖുർആനിൻ്റെ ആയത്തുകളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മാത്രവുമല്ല, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവത്തിൽ നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ പ്രവാചകനെ സ്നേഹിക്കണമെന്നും അപ്പോൾ മാത്രമാണ് ഒരാളുടെ ഈമാൻ വിശ്വാസം പൂർണ്ണമാവുക എന്നും ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമതായി അതിനോടനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. തർക്കമുള്ളത് റബീഉൽ അവൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ പ്രത്യേകമായ ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ്, പ്രവാചക സ്നേഹമാണ് എന്ന പേരിൽ പ്രത്യേകമായ ദിക്ർ സദസ്സുകൾ, ഹലഖകൾ, പ്രത്യേകമായ സ്വലാത്ത് പരിപാടികൾ, അന്നദാനങ്ങൾ, അതല്ലാത്ത ചില വേറെ പ്രത്യേകമായ പല നാടുകളിലും പ്രത്യേകമായ പല പരിപാടികളും, ജാഥകൾ, അത് സംബന്ധമായ മറ്റുള്ള പല പ്രോഗ്രാമുകളും, ഇത് എന്തുമാകട്ടെ, ഇത് ഈ മാസത്തിൽ പ്രത്യേകമായി ആഘോഷിക്കുന്നത് നടത്തുന്നത് ഇസ്ലാമികമാണോ അല്ലേ, ആ വിഷയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. ഇത് സംഘടിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. സ്വാഭാവികമായിട്ടും മതപരമായ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ അഖീദയുടെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ആ വിഷയം പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ എൻ്റെ മഹല്ലകളിൽ ഇത്ര കാലം ഇത് നടന്നു വന്നതാണ്, എൻ്റെ വീടുകളിൽ ഈ രൂപത്തിലുള്ള മൗലിദ് പാരായണങ്ങൾ മുമ്പേ നടന്നു പോന്നിട്ടുള്ളതാണ്
എൻ്റെ ഉപ്പ ഇത് ചെയ്തിട്ടുണ്ട്, ഉമ്മ ഇത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ മഹല്ലുകളിൽ ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ഭൂരിപക്ഷം ഇത് ആഘോഷിക്കുന്നവരാണ്. ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യം തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വഹ്യുകളാണ് ദീനിൽ പ്രമാണം, ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തും. അപ്പൊ നബിദിനാഘോഷം എന്ന ഈ വിഷയത്തെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായി വല്ല പരാമർശങ്ങളും വന്നിട്ടുണ്ടോ? 25 പ്രവാചകന്മാരുടെ പേരുകളും അവരുടെ ചരിത്രങ്ങളും പല അധ്യായങ്ങളിലൂടെ ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നു, പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകട്ടെ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനമോ ചരമദിനമോ, അതല്ലെങ്കിൽ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടതാണ് എന്നോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരമെങ്കിൽ ഖുർആനിൽ ഇതിന് തെളിവില്ല. സൂറത്തു തൗബയിലൂടെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ഷഹറ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ. മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. 4 മാസങ്ങളെ അള്ളാഹു ആദരിച്ചു, അള്ളാഹു ബഹുമാനിച്ചു, അള്ളാഹു പവിത്രമാക്കി. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണ്? അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ. ഈ 4 മാസത്തിൽ റബീഉൽ അവൽ മാസമുണ്ടോ? നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് നബിദിനം എന്ന പേരിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത്. നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് എന്നുള്ള രൂപത്തിലാണ് പ്രസംഗങ്ങൾ നടക്കുന്നത്. മൗലിദ് കഴിക്കാത്തവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്നുള്ള രൂപത്തിലുള്ള പരാമർശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 4 മാസങ്ങളെ പവിത്രമായി പഠിപ്പിച്ചു ഖുർആൻ. ആ മാസങ്ങളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൽ റബീഉൽ അവൽ മാസമുണ്ടോ? എന്തുകൊണ്ട് റബീഉൽ അവൽ മാസം അതിൽ പഠിപ്പിക്കപ്പെട്ടില്ല? മാത്രമല്ല, ഖുർആനിൽ ഒരേ ഒരു മാസത്തിന്റെ പേര് മാത്രം അള്ള പറഞ്ഞു, അത് വിശുദ്ധ റമദാനാണ്. റബീഉൽ അവൽ മാസം എന്ന പേരിൽ ഒരു മാസം ഖുർആൻ പറയുന്നില്ല. 4 പവിത്രമായ മാസങ്ങളെ കുറിച്ച് പഠിപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റബീഉൽ അവൽ മാസം ഞാൻ ജനിച്ച മാസമാണ്, അതുകൊണ്ട് അത് 4 പവിത്രമായ മാസങ്ങളിൽ അത് ഉൾപ്പെടുന്നു എന്ന് പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഖുർആനിൽ അതിനെ നമുക്ക് തെളിവ് കാണാൻ സാധ്യല്ല. ഇനി പ്രവാചകന്റെ ഹദീസിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിൽ നുബുവത്ത്, 63 വയസ്സിൽ മദീനയിൽ മരണം, 23 വർഷം. ഈ 23 കൊല്ലത്തിനിടക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ് സുന്നത്തി എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ 3 രൂപം. 1 ഖൗല്, 2 ഫിഅല്, അനുവാദം നൽകിയ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ, അത് സുന്നത്താണ്. ഈ 23 വർഷത്തിനിടക്ക് ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ മാസത്തിൽ, ഇത് ഞാൻ ജനിച്ച മാസമാണ്, അതുകൊണ്ട് പ്രത്യേകമായ സ്വലാത്തുകൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു കൊല്ലം, ഏതെങ്കിലും ഒരു വർഷം സഹാബികൾക്കത് പറഞ്ഞോ? സഹാബികളോടത് പറഞ്ഞുകൊടുത്തോ? ഇനി അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു കൊടുത്തോ? ഏതെങ്കിലും ഒരു റബീഉൽ അവൽ മാസത്തിൽ, ഇത് ഞാൻ ജനിച്ച ദിവസമാണ്,
അതുകൊണ്ട് പ്രത്യേകമായ കാരക്ക വിതരണം നടത്തിയോ, അല്ലെങ്കിൽ ഗോതമ്പ് വിതരണം നടത്തിയോ, അതല്ലെങ്കിൽ ചോളം വിതരണം നടത്തിയോ, മറ്റെന്തെങ്കിലും വിതരണം ചെയ്തോ, അതല്ലെങ്കിൽ പള്ളിയിൽ വന്നിരുന്ന് പ്രത്യേകമായ ഹൽക്കകൾ സംഘടിപ്പിച്ചോ, പ്രത്യേകമായ രൂപത്തിലുള്ള ആഘോഷങ്ങളോ പരിപാടികളോ സംഘടിപ്പിച്ചോ, ജാഥ നടത്തിയോ, എന്തെങ്കിലും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു തെളിവ്. ബാത്റൂമിലേക്ക് കയറുമ്പോ എന്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചു, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചു, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ ഇന്നത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോ, ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് എന്തെല്ലാം ചെയ്യണം, അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ ഈ റബീഉൽ അവൽ മാസം, അത് ഞാൻ ജനിച്ച മാസമാണ്, അന്ന് നിങ്ങൾ ഇന്ന ഇന്ന പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് പറഞ്ഞില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല, സ്വഹാബികളോട് അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടില്ല, ഒരു തെളിവും അതിന് നമുക്ക് കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലൂഹിയത്ത് അർത്ഥിട്ടുണ്ട്, ഉംറക്ക് പോയപ്പോ ചെയ്തിട്ടുണ്ട്, ഹജ്ജിന് ചെയ്തിട്ടുണ്ട്, ഹസനും ഹുസൈനും വേണ്ടി അഖീഖ് അർത്ഥിട്ടുണ്ട്, അതല്ലാത്ത പല അറിവുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ റബീഉൽ അവൽ മാസത്തില് ഇന്നെന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നമുക്ക് രണ്ട് ആടിനെ ഇറക്കാം, അല്ലെങ്കിൽ രണ്ട് ഒട്ടകത്തെ ഇറക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അങ്ങനെ അറക്കുകയും ചെയ്തതായിട്ട് ഹദീസുകളിൽ തെളിവുണ്ടോ, ചരിത്രത്തിൽ തെളിവുണ്ടോ? ഒരു തെളിവ് നമുക്ക് കിട്ടൂല. അപ്പൊ ഖുർആനിൽ അതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇത് സംബന്ധമായി ഒന്നും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു, പ്രവാചകന് സന്തോഷ വാർത്ത അറിയിച്ച 10 സ്വഹാബികൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. 10 സ്വഹാബികൾ, ആ 10 സ്വഹാബികളിൽ ഏറ്റവും പ്രഗത്ഭരായ 4 പേർ ഖുലഫാഉർ റാഷിദീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അതിനുശേഷം വരുന്ന മറ്റാറ് പേർ. ഈ 4 ഖുലഫാഉർ റാഷിദീങ്ങളോ, ഈ 4 ഖുലഫാഉർ റാഷിദീങ്ങൾ, അതല്ലെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ, പ്രവാചകന്റെ മറ്റു സ്വഹാബികൾ, പ്രവാചകനെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് പല സന്ദർഭങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയാണ്, അവർ എത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചു എന്നുള്ളത് ചരിത്രത്തിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു സ്വഹാബി, സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഇത് റബീഉൽ അവൽ മാസമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രത്യേകമായ ആഘോഷങ്ങളോ പരിപാടികളോ ഹൽക്കകളോ സ്വലാത്തിന്റെ മജ്ലിസുകളോ സംഘടിപ്പിച്ചതായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടുമോ? നമുക്ക് കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകന്റെ ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഭാര്യമാർ ആരെങ്കിലും ഇത് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസമാണ് എന്ന് പറഞ്ഞിട്ട് സ്വഹാബികളൊക്കെ വിളിച്ചു കൂട്ടി അവർക്ക് ആടിനൊക്കെ അറുത്തു കൊടുത്ത് നല്ലൊരു സദ്യ ഉണ്ടാക്കിയതായിട്ട് ഹദീസിലുണ്ടോ, ചരിത്രത്തിലുണ്ടോ, ഏതെങ്കിലും ദുർബലമായ റിപ്പോർട്ടിലെങ്കിലും ഉണ്ടോ? അതുപോലുമില്ല. പ്രവാചകനെ സ്നേഹിച്ചവരല്ലേ പ്രവാചകന്റെ ഭാര്യമാർ? ആ പ്രവാചകന്റെ ഭാര്യമാരെങ്കിലും ഇത് ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് ലഭ്യമാണോ? ലഭ്യമല്ല. അതിനുശേഷം വന്ന 4 മദ്ഹബിന്റെ ഇമാമുകൾ, അങ്ങനെയാണല്ലോ പറയാറുള്ളത്, ഞാൻ ഇന്ന മദ്ഹബാണ്, ഞാൻ ഷാഫി മദ്ഹബുകാരനാ, ഞാൻ ഹനഫി മദ്ഹബുകാരനാ, ആയിക്കോട്ടെ, ആ വിഷയം നമുക്ക് പറയാം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ മതപരമായ കാര്യങ്ങൾ അവർ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. നിസ്കാരത്തെ കുറിച്ച് അവർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നോമ്പിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കച്ചവടത്തെ കുറിച്ച് വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളും ഫിഖിയായ മസലകളും ചർച്ചകളും അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ അല്ലേ. നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോട് ചെന്ത് അങ്ങനെ നിസ്കരിക്കണം, ഞാൻ ഷാഫി മദ്ഹബുകാരനാണ് അതുകൊണ്ടാണ് ഞാൻ കുനുത്ത്, ഇങ്ങനെ ഓരോന്ന് അവർ പറയുന്നു. എന്നാൽ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും ഒരു വരി
ഒരു വരി ഒരു ഹർഫ്. റബ്ബിയുൽ അവൽ മാസം അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മാസമാണ് എന്നും ആ മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണ് എന്നും ഒരു വരി ഈ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞതായിട്ട് തെളിയിക്കാൻ പറ്റൂ? ഏതെങ്കിലും ഒരു ഇമാം എന്താ ഒരു പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ലേ? ഈ നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ അങ്ങനെയാണല്ലോ, നാലിലൊരു മദ്ഹബിനെ തഖലീദ് ചെയ്യണമെന്നാണല്ലോ നമ്മുടെ ചില ആളുകളുടെ വിശ്വാസം. എന്നാൽ ആ മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും ദാ നബിദിനാഘോഷത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, റബ്ബിയുൽ അവൽ മാസം വരുമ്പോൾ നിങ്ങൾ പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിക്കണം, ജാഥകൾ സംഘടിപ്പിക്കണം പറഞ്ഞിട്ടുണ്ടോ? നാല് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടില്ല, ഒരു തെളിവുമില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തമ നൂറ്റാണ്ട് മൂന്ന് നൂറ്റാണ്ട്. ഒന്ന് സ്വഹാബത്തിന്റെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടം, തബഊ താബിഈങ്ങളുടെ കാലഘട്ടം, ഈ മൂന്ന് നൂറ്റാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് ചെയ്ത മൂന്ന് തലമുറ. ഖൈറുൻ നാസി ഖർണി സുമല്ലദീന എലൂനഹും സുമല്ലദീന എലൂനഹും, ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ തലമുറയാണ്, പിന്നീട് താബിഈങ്ങള് തബഊ താബിഈങ്ങള്. ഈ ഉത്തമ നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഈ ഉത്തമ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു ഇമാം, നാല് മദ്ഹബിന്റെ ഇമാമുകളല്ലാത്ത ഇമാമുകളുണ്ടല്ലോ, ഇവരല്ലാത്ത ഏതെങ്കിലും ഇമാമിങ്ങളോ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരോ റബീഉൽ അവൽ മാസത്തിൽ ഇങ്ങനെ ജന്മദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം എന്ന പേരിൽ അല്ലെങ്കിൽ മൗലീദ് എന്ന പേരിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചതായിട്ട് നടത്തിയതായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? ഒരു തെളിവും അതിന് കിട്ടൂല, ഒരു തെളിവും കിട്ടൂല. പിന്നീട് പരിശോധിക്കപ്പെടേണ്ടത് പിന്നീട് എങ്ങനെ ഇത് മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു. ഖുർആനിൽ ഇല്ലാത്ത ഒരു കാര്യം, സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, സ്വഹാബികൾ ചെയ്യാത്ത ഒന്ന്, നാല് മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിക്കാത്ത ഒന്ന്, ഉത്തമ തലമുറയിൽ ജീവിച്ച ആരും പറയാത്ത ഒരു കാര്യം, ഇത് പിന്നെ എങ്ങനെ മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു? ലോകത്ത് ആദ്യമായി മൗലൂദ് ആഘോഷിക്കുന്നത്, ലോകത്ത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ് ആഘോഷിക്കുന്നത് മുസ്ലിങ്ങളല്ല, ജൂതന്മാരാണ്, ഷിയാക്കളാണ്. ലോകത്ത് ആദ്യമായിട്ട് മൗലൂദ് ആഘോഷം സംഘടിപ്പിക്കുന്നത് മുസ്ലിങ്ങളല്ല. കുറച്ച് ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ആരാണ്, എങ്ങനെയാണ് മുസ്ലിങ്ങളിലേക്ക് ഈ ആഘോഷം കടന്നു വന്നത്? അബ്ബാസി ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ ഒരു രണ്ടാം ഘട്ടമുണ്ട്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ബനു ഉമയ്യ വംശമാണ് ഭരിച്ചിരുന്നത് മുസ്ലിം ലോകം. അതിനുശേഷം അബ്ബാസികൾ, അബ്ബാസികളുടെ ഒരു രണ്ടാം ഘട്ടം കടന്നു വരുന്നുണ്ട്. ഈ രണ്ടാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾ വ്യത്യസ്തമായ പ്രദേശങ്ങളും ചേരികളും രാജ്യങ്ങളുമായിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെ ഈജിപ്തിൽ ബനു ഉബൈദി എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഈജിപ്തിൽ നിലവിൽ വന്നു. ബനു ഉബൈദ്, ഇവർക്ക് ചരിത്രത്തിൽ മറ്റൊരു പേരുണ്ട്, അൽ ഫാത്തിമിയൂൻ, ഫാത്തിമിയാക്കൾ. ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. ആര്? ബനു ഉബൈദക്കാര്. ആരാണ് ബനു ഉബൈദക്കാര്? അവരെ കുറിച്ച് നമ്മൾ പഠിക്കണം. ബനു ഉബൈദ എന്നുള്ളത് ഉബൈദ് എന്ന പേരുള്ള ഒരു രാജാവ്, ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു രാജാവ്. ആ രാജാവിന്റെ പേരാണ് ഉബൈദുള്ള. അയാളിലേക്ക് ചേർത്തിയിട്ട് അയാളുടെ കുടുംബമാണ് ബനു ഉബൈദ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഇവർക്ക് തന്നെയാണ് ചരിത്രത്തിൽ ഫാത്തിമിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നതും. ഫാത്തിമിയാക്കൾ, ഈ ഭരണകൂടം ഈജിപ്തിൽ നിലവിൽ വരുന്നത് ഹിജറ വർഷം 362 ഏതാണ്ട് ഹിജറ വർഷം 568 വരെ ഈ ഭരണകൂടം ഉണ്ടായിരുന്നു ലോകത്ത്.
362 മുതൽ നേരത്തെ പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിന് ശേഷം മനസ്സിലാക്കണം. ഹിജറ വർഷം 362 മുതൽ ഹിജറ വർഷം 568 വരെ നിലവിലുണ്ടായിരുന്ന ഈജിപ്തിലും മറ്റു ചില ഇടങ്ങളിലും നിലവിലുണ്ടായിരുന്ന ബനു ഉബൈദ, ഈ ഉബൈദിന്റെ കുടുംബം അല്ലെങ്കിൽ ഫാത്തിമിയാക്കൾ, ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. ആറ് തരത്തിലുള്ള ആഘോഷങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ഒന്ന് അലി റളിയല്ലാഹുവിന്റെ ജന്മദിനാഘോഷം, രണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസ്സൻ ഹുസൈൻ, അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ്, ആറാമത്തത് അന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരി രാജാവ് ആരാണോ അയാളുടെ മൗലീദാഘോഷം. ഇങ്ങനെ ആറ് രൂപത്തിലുള്ള മൗലീദാഘോഷങ്ങൾ. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ജന്മദിനം ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് ഇവരാ, ഈ ബനു ഉബൈദക്കാരാണ്, ഫാത്തിമിയാക്കളാണ്. ആരാണ് ബനു ഉബൈദക്കാര്? ഞാൻ പറഞ്ഞുതരാം. ബനു ഉബൈദക്കാര്, ഇവരുടെ പിതാവിനെ കുറിച്ച് ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ് എന്നാണ് ഇവരുടെ മൂത്ത ആളെ പേര്, വല്ലിപ്പാന്റെ പേര്, അതിന്റെ മക്കളാണ് ബാക്കിയുള്ളവർ. ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ് ഇതാണ് ആളെ പേര്. ഇയാൾ ആരാന്നറിയോ? ഇയാളെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നു, ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഇയാൾ. ഈ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ് ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ്. ആരാണ് ബാത്തിനിയാക്കൾ? ബാത്തിനിയാക്കൾ ആരാണ്? ബാത്തിനിയാക്കൾ അലി റളിയല്ലാഹു അൻഹു ദൈവമാണ്, മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹു ദൈവമാണ്, അദ്ദേഹം ഇലാഹാണ്, അദ്ദേഹത്തിന് ദൈവികാംശമുണ്ട് എന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ബാത്തിനിയാക്കൾ, മനസ്സിലാക്കണം. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഈ ബാത്തിനിയാക്കളെ കുറിച്ച് പറഞ്ഞു, ജൂതന്മാരെക്കാൾ, ക്രിസ്ത്യാനികളെക്കാൾ, മുശ്രിക്കുകളെക്കാൾ വൃത്തികെട്ടവരും കുഫറുള്ളവരും ശിർക്കുള്ളവരും ആണ് ആര്? ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. കാരണം അലി റളിയല്ലാഹു ദൈവമാണെന്ന് വാദിച്ചാൽ തന്നെ കഥ തീർന്നല്ലേ. ഈ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? ഈ ബനു ഉബൈദക്കാരുടെ തന്ത, പിതാവ്, ജദ്ദ്, വല്ലിപ്പ ആര്? ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ്. മാത്രമല്ല ഇയാളെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞു, ഇതിന്റെ സ്ഥാപകനാണ് എന്ന് മാത്രമല്ല, ഇയാള് ഒന്നുകിൽ ജൂതനാണ് അല്ലെങ്കിൽ മജൂസിയാണ്. ഒന്നെങ്കിൽ ജൂതൻ അല്ലെങ്കിൽ മജൂസി. മജൂസി പറഞ്ഞ അഗ്നി ആരാധകൻ. ഈ പറഞ്ഞ മനുഷ്യന്റെ മക്കളാണ് ബനു ഉബൈദക്കാര്. മാത്രമല്ല ബനു ഉബൈദക്കാരെ കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിച്ചത് ആരാണ് വരും അറിയോ? കുഫാർ, കാഫിരികളാണ്. ഫുസാഖ്, തെമ്മാടികൾ. മുൽഹിദൂൻ, നിരീശ്വരവാദികൾ. സനാദിക, തീർത്തും എല്ലാറ്റിനെയും നിഷേധിക്കുന്ന ആളുകൾ. പിന്നെ അവരെ കുറിച്ച് പറയുന്നത്, അള്ളാഹ് അനുവദിച്ചതിനെ ഇവര് ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കിയതിനെ ഇവര് ഹലാലാക്കി. അഹല്ലു അൽ ഫുറൂജ, വ്യഭിചാരം അനുവദിച്ചു കൊടുത്തു. കള്ള് അനുവദനീയമാക്കി. സബ്ബു അൽ അംബിയ, പ്രവാചകന്മാരെ പോലും ചീത്ത പറഞ്ഞു. ലഅനു അസ്സലഫ, മുൻഗാമികളെ ശപിച്ചു. തീരുന്നില്ല. ഇവരുടെ രാജാവ് പള്ളിയിൽ വരും പ്രസംഗിക്കാൻ. ആ രാജാവിന്റെ പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ സുജൂദ് ചെയ്യണം. ആ രാജാവ് സൂഖിലൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ അയാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യണം. മാത്രമല്ല പ്രവാചകന്മാരെയും മുൻഗാമികളെയും, ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഅനത്തുല്ലാഹി അലൈഹി, ഉമർ റളിയല്ലാഹു അൻഹു ലഅനത്തുല്ലാഹി അലൈഹി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലഅനത്തുല്ലാഹി അലൈഹി. എന്താ? അള്ളാഹു ശപിക്കട്ടെ. ഇത് തങ്കലിപികളാൽ, സ്വർണലിപികളാൽ അവരുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലും മദ്രസകളിലും സൂഖിന്റെ ഈ ചുമരുകളിലും എഴുതി തങ്കലിപികളാൽ മുദ്രണം ചെയ്തിരുന്നു എന്നുള്ളതാണ്, രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളതാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ശപിക്കപ്പെടട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ശപിക്കപ്പെടട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹു ശപിക്കപ്പെടട്ടെ, ഈ രൂപത്തിൽ അത് എഴുതി വെച്ചിരുന്നു എന്നുള്ളതാ. അവരിൽപ്പെട്ട ഒരു രാജാവ് ഞാൻ മഹ്ദിയാണെന്ന് വാദിച്ചിരുന്നു.
വാദിച്ചു വാദിച്ച് ഞാൻ തന്നെയാണ് ഇലാഹി എന്ന് അവർ വാദിച്ചു. ഇങ്ങനെ ഇത്രത്തോളം പ്രശ്നമുള്ള വൃത്തികെട്ട, മാത്രമല്ല ലുഹ നമസ്കരിച്ചതിന്റെ പേരിൽ 12 അഹ്ലു സുന്നന്റെ പണ്ഡിതന്മാരെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വലാഹു തറാവീ തറാവീ നിസ്കാരം നിർത്തലാക്കി. എന്നൊക്കെ ഞാനിങ്ങനെ അൽമനാറുന്നോ പിന്നെ അലിസ്ലാഹ് മാസികെന്നോ എടുത്തിട്ട് ഉദ്ധരിക്കല്ല. ഇതൊക്കെ ഏതെന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സലഫികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുജാഹിദുകൾ എന്ന് പറയുന്ന ആൾക്കാർ മീറ്റിംഗ് കൂടി അവരുണ്ടായി പുറത്തിറക്കിയ പുസ്തകം, മുജാഹിദ് സെന്ററിന്ന് പുറത്തിറക്കിയ പുസ്തകം, അല്ലെങ്കിൽ ഇന്നാൾ പുറത്തിറക്കിയ പുസ്തകത്തിൽ നിന്നല്ല ഇപ്പം ഈ പറയണത്. ഇത് ഈ പറയണത് ഷാഫി പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള സംഗതിയാണ് പറയണത്. ആരും ബേജാറാണ്ട് അതിന്റെ പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരും. ഇവരാണ് ദരിദ്രാഘോഷം ഉണ്ടാക്കിയെന്നുള്ളത് ഷാഫി കിതാബ് എന്ന് എടുത്തിട്ട് അപ്പൊ പറഞ്ഞു തരണേ. അപ്പൊ ഇത്രത്തോളം വൃത്തികെട്ട ഒരു ഭരണകൂടമായിരുന്നു ഏത്? ഈ ബനു ഉബൈദക്കാര്. പിന്നീട് ഇവര് ചെയ്തെന്താരോ, ഫാത്തിമിയാക്കൾ എന്ന പേര് ഇവർക്ക് കിട്ടാനുള്ള കാരണം എന്താ? ഈ ഭരണകൂടത്തെ അഹലു സുന്നന്റെ പണ്ഡിതന്മാർ എതിർത്തു. സ്വാഭാവികമായിട്ടും അധികാരം ഇവർക്ക് നിലനിർത്തേണ്ടി വന്നു. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് അനിവാര്യമായി തീർന്നു. ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ അലി റളി അള്ളാഹുവിന്റെ ആൾക്കാരാണ്, ഫാത്തിമ റളി അള്ളാഹുവിന്റെ ആൾക്കാരാണ്, ഹസൻ അലി അള്ളാഹുവിന്റെ ആൾക്കാരാണ്, ഹുസൈൻ അലി അള്ളാഹുവിന്റെ ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കണം. എന്തിന്? ഇവരുടെ ഭരണകൂടവും അധികാരവും നിലനിർത്താൻ. അതിനു വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഈ ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ജന്മദിനാഘോഷങ്ങൾ അടക്കമുള്ള ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 568 വരെ ഈ ഭരണകൂടം നിലവിൽ വന്നു. പിന്നീട് അത് തീർത്തും ഇല്ലാതായി. ഈ ഭരണകൂടമാണ് ലോകത്ത് ആദ്യമായിട്ട് നബിദിനം ആഘോഷിക്കുക എന്നുള്ള ജന്മ റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലീദ് എന്ന പേരിലുള്ള ഈ ആഘോഷങ്ങൾ തുടങ്ങി വെച്ചത് ഈ ഭരണകൂടമാണ്. മനസ്സിലാക്കണം, ഖുർആനിലില്ല, ഹദീസിലില്ല, പിന്നെ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടില്ല, ഉത്തമ നൂറ്റാണ്ടിലില്ല. പിന്നെ ആര് തുടങ്ങി വെച്ചു? ബനു ഉബൈദക്കാർ. ആരാ ബനു ഉബൈദക്കാർ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവരുടെ കോലം. ചരിത്രത്തിൽ വേറെയും ഇവരെ കുറിച്ച് മാത്രം നമ്മൾ ചരിത്രമായിട്ട് കുറെ പഠിച്ചു പോകാണ്ട് ഞാൻ അതിലേക്ക് കടന്നില്ല. പിന്നീട് ഇവിടെ മനസ്സിലാക്കണം, ഇത് ഈജിപ്തിൽ ഇതുണ്ടായി, പിന്നീട് ഇത് മുസ്ലിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. എങ്ങനെ? സൂഫികളിലൂടെ. പിന്നീട് ഇത് സൂഫികൾ ഏറ്റെടുത്തു. അതിനുശേഷം ഇത് മൊത്തത്തിൽ മുസ്ലിങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഹിജറ വർഷം പിന്നെ മലിക് മുലഫർ രാജാവ് ഏതാണ്ട് 1207 വർഷം മുലഫർ രാജാവാണ് പിന്നീട് ഇതൊരു മുസ്ലിങ്ങളിലേക്കുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. ഇത് ഈജിപ്തിൽ നിന്നാണ്ട് വ്യാപിച്ച് മുസ്ലിങ്ങളിലേക്ക് വന്നു. പിന്നീട് മുലഫർ രാജാവ് ഇത് മുസ്ലിം മൊത്തത്തിൽ ഒരു സുന്നി എന്നുള്ള രൂപത്തിൽ, ഷിയ സുന്നി, അതിലെ സുന്നി എന്നുള്ള രൂപത്തിൽ ആദ്യമായിട്ട് ഇത് ആഘോഷം കൊണ്ടാടുന്നത് ഈ മുലഫർ രാജാവാണ്. ഈ മുലഫർ രാജാവിന്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ മൗലീദ് കിതാബ് രചിക്കപ്പെടുന്നത്. മൗലീദ് കിതാബുകളെ കുറിച്ചൊക്കെ വേറെ നമ്മൾ പഠിക്കണം. ഖുർആൻ എന്താണോ പറയുന്നത് അതിന്റെ നേരെ എതിരാണ് മൗലീദ് കിതാബുകളിൽ ഉള്ളത്. ആദ്യമായിട്ട് മൗലീദ് കിതാബ് രചിക്കുന്നത് ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതനാണ്. ആ ഗ്രന്ഥം രചിച്ചതിന് 1000 ദീനാറ് മുലഫർ രാജാവ് അബു സയ്യിദുൽ കോക്ക് പൂരി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യയുടെ സഹോദരനാണ്. 1000 ദീനാറാണ് കൊടുത്തു ഈ മൗലീദ് കിതാബ് രചിച്ചതിന്. അത് നല്ല സദ്യ ഉണ്ടാക്കി. പിന്നെ 500 ചുട്ട തലകൾ, 5000 പൊരിച്ച കോഴികൾ, ഇതൊക്കെ ചരിത്രത്തിൽ ഹൽവകൾ, നൃത്തനൃത്യങ്ങൾ, സ്ത്രീകളുണ്ടാകും, സൂഫികളുണ്ടാകും, നൃത്തങ്ങൾ, ഇതൊക്കെ അയാൾ സംഘടിപ്പിച്ചു. ഇങ്ങനെ ലോകത്തിൻ്റെ മുസ്ലിങ്ങളിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. മാത്രമല്ല ഈജിപ്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ജിബർട്ടി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ചരിത്രകാരൻ പറയുന്നു, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈജിപ്തിൽ അധിനിവേശം നടത്തിയ സന്ദർഭത്തിൽ ഈ നബിദിനാഘോഷം വീണ്ടും അവർ പുനഃസംഘടിപ്പിച്ചു. ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അയാളാണ് പിന്നീട് ഈജിപ്തിൽ
പിന്നെ നബിദിന ആഘോഷം മൗലീദ് പുനഃസംഘടിപ്പിക്കുന്നത്. ഈജിപ്തിലുണ്ടായിരുന്ന പണ്ഡിതനോട് നെപ്പോളിയന്റെ സൈനികൻ ചോദിച്ചു, എന്താണ് മൗലൂദുകളൊന്നും നടക്കുന്നില്ലല്ലോ പണ്ടത്തെ പോലെ. അയാൾ പറഞ്ഞു, സാമ്പത്തികമായിട്ട് പ്രയാസമാണ്, ചില സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾക്ക് അതിനുള്ള സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തു നെപ്പോളിയന്റെ സൈനികൻ. എന്നിട്ട് അന്ന് പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ജിബർട്ടി തന്നെ പറയുന്നു, എന്തിനാണ് നെപ്പോളിയൻ ഇത് സംഘടിപ്പിച്ചത്? പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടല്ലോ. അതിന് ആ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന കാരണം, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നു, അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളും അതിലൂടെ നടക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ ആദർശത്തിൽ നിന്നും അവരുടെ സംസ്കാരത്തിൽ നിന്നും മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരിതിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്നുള്ളത് ആ ചരിത്രകാരൻ തന്നെ ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് നെപ്പോളിയൻ ബോണപ്പോർട്ടിന്റെ ആളുകൾ. അപ്പൊ ഈ രൂപത്തിലാണ് ഈ ആഘോഷം, ഈ നബിദിനാഘോഷം എന്ന പേരിലുള്ള ആഘോഷങ്ങൾ ലോകത്ത് വ്യാപിക്കപ്പെടുന്നത് ഈ രൂപത്തിലാണ്. പിന്നീട് അത് മൊത്തത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചു. പിന്നീട് അതിന്റെ തെളിവ് നോക്കൂല, വിഷയം പഠിക്കൂല, ഇതെങ്ങനെ വന്നു, തെളിവുണ്ടോ ഇല്ല അതൊന്നും നോക്കൂല. നമ്മുടെ മഹൽ ഇങ്ങനെയാണ്, നമ്മുടെ വീട് ഇങ്ങനെയാണ്, നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണ്. അപ്പൊ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളിലുള്ളതാണ്, ഞാൻ പറയുന്നതിനൊരു ആധികാരികത വേണമല്ലോ. ആർക്കും പോയിട്ട് പരിശോധിക്കാം, പള്ളി ദർസിൽ പോയിട്ട് നോക്കിക്കോ, നിങ്ങൾക്ക് പരിചയമുള്ള ഉസ്താദുമാരോട് ചോദിച്ചോ. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, നബിദിനാഘോഷം ലോകത്ത് ആദ്യമായി തുടങ്ങുന്നത് പിന്നെ ഈ ബനു ഉബൈദക്കാരാണ് എന്നും ബാക്കിയുള്ള ഞാനീ പറഞ്ഞ ഇത്രയും സംഗതികൾ, ഞാനത് പറഞ്ഞു തന്നത് ഒന്ന് ബിദായ അവൻ നിഹായ എന്ന ഗ്രന്ഥം, ആരതാ മഹാനായ ഹാഫിൽ ഇബ്നു ഗസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ആർക്കും അതിനെ തള്ളാൻ പറ്റില്ല, എല്ലാവരും അംഗീകരിക്കുന്ന, ഷാഫി മദബിന്റെ ആൾക്കാരും അല്ലാത്തവരും അഹ്ലു സുന്നന്റെ ആൾക്കാരും എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥാണ് ബിദായ വ നിഹായ. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാവരും അംഗീകരിക്കുന്ന പൂർവീകനായ പണ്ഡിതനാണ് പറഞ്ഞ ആൾക്കാരൊക്കെ, ഇബ്നു ഗസീറും പിന്നെ ഇബ്നുൽ ജൗസി. മൂന്നാമത് ഇബ്നു ഖല്ലിഖാൻ, അദ്ദേഹത്തിന്റെ ചരിത്രഗ്രന്ഥം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന വളരെ പ്രഗത്ഭനായ ചരിത്രകാരനാണ് ഇബ്നു ഖല്ലിഖാൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചരിത്രകാരനായ മിഖരീസി, അദ്ദേഹവും ഈ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി, അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം, പള്ളി ദർസിൽ ഓതുന്ന ഈ ആനത്ത് തോലിബീൻ എന്നുള്ള ഗ്രന്ഥം, അതേപോലെ തന്നെ പിന്നെ അൽ ഹാവിലിൽ ഫത്താവ എന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം, അതിൽ പോലും പറയുന്നത് ഈ മൗലിദിന് ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ല, ഈ മൗലിദിന് ഒരസ്ലും ഒരടിത്തറയും ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മൗലിദിന് ഒരസ്ലും, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ മൗലിദിന് ഒരു അസ്ലും ഞാൻ കാണുന്നില്ല. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഈ മൗലിദിന് ഒരടിത്തറയുമില്ല, ഫി കിതാബിൻ വലാ സുന്ന, ഖുർആനിലില്ല സുന്നത്തിലില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീനി അൽ മുത്തമസ്സിഖൂന ബി ആസാരിൽ മുത്തഖദ്ദിമീൻ, പൂർവികരായ നമ്മൾ മാതൃകയാക്കേണ്ട പണ്ഡിതന്മാരോ ഇമാമിങ്ങളോ ഇത് ചെയ്തിട്ടില്ല, അവരിൽ നിന്നൊരു തെളിവും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ്. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വഹാദാലം യഅദൻ ഫീഹി അശ്ശറൽ, ഇത് മതം അനുവദിക്കാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ. വല ഫഅലഹു സ്വഹാബ, സ്വഹാബികൾ ഇത് ചെയ്തിട്ടില്ല. വല താബിഊൻ, താബിഈങ്ങളും ഇത് ചെയ്തിട്ടില്ല. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത് പറയുന്നു. അപ്പോ ഇത് ചരിത്രത്തിലുള്ള സംഗതികളാണ്, ചരിത്രപരമായിട്ട് തെളിയിക്കപ്പെട്ട സംഗതികളാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു തന്നത്.
ഇതൊക്കെ പള്ളി ദിവസങ്ങളിലൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം പഠിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, അതിലൊരു തർക്കമല്ല. അത് കൊല്ലത്തിലൊരു മാസം സ്നേഹിച്ചാൽ പോരാ. കൊല്ലത്തിലൊരു മാസം ഇങ്ങനെ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ദീനില് തെളിവില്ല, അത് ബിദഅത്താണ്. റസൂലിനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സഹാബികൾ സ്നേഹിച്ചതുപോലെ. ചരിത്രത്തിൽ നമ്മളത് കേട്ടതാണ്, പഠിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട്, പിൻപറ്റിക്കൊണ്ട് ആണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഈ രൂപത്തിലുള്ള ആഘോഷങ്ങളോ പരിപാടികളോ ഒരു തെളിവ് അതില്ല. ഇനി ആർക്കെങ്കിലും കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. നമ്മൾ ആ പാട്ട് പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ അല്ലെ. തലവന്റെ പാട്ട് പള്ളി ദർശനമൊക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം. അയാൾ പണ്ഡിതനാണല്ലോ, അയാളെ വളരെ പ്രസിദ്ധമായ വരികളാണത് കേരളത്തിൽ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ഉബൈദിയാക്കള് വരുന്നത് ഹിജറ വർഷം 362 അവരാണിത് തുടങ്ങിയത്. പിന്നെ 300 ഉള്ളിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതാണ് ഇതിലുള്ള സത്യം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി ഈ വിഷയ സംബന്ധമായിട്ട് നമുക്ക് പറയാറുണ്ട്, ഇതൊക്കെ ന്യായീകരിക്കാറുള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സ്വലാത്തല്ലേ നല്ലതല്ലേ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ നല്ലതല്ലേ, ദിക്റല്ലേ നല്ലതല്ലേ, ഇത് പറഞ്ഞിട്ടാണ് പിന്നെ ഇതിനെ ന്യായീകരിക്കൽ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ ഇതിനെ ന്യായീകരിക്കൽ ഇങ്ങനെയാണ്. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻഷാല്ലാ നമ്മുടെ അഖീദയുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. അള്ളാഹു വിഷയങ്ങൾ പഠിക്കാനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആ യഥാർത്ഥ അഖീദയും വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ വിദഗ്ധകളിൽ നിന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാളിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത്ത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ, അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.